നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഒരിഷ്ട ഭക്ഷണം കഴിച്ചുകൊണ്ട് വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വലിയ ആഗ്രഹമാണ്. നമ്മളിൽ ഒരു 90% ആളുകളും ചോക്ലേറ്റ് ലവേഴ്സാണ്. നമുക്ക് എല്ലാവർക്കും ചോക്ലേറ്റ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫുഡ് കട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ചോക്ലേറ്റ് ആയിരിക്കും. ഞാൻ മിസ് ചെയ്യുന്നത് ചോക്ലേറ്റ് ആണ്. പക്ഷേ ഞാൻ ചോക്ലേറ്റ് മിസ് ചെയ്യാറില്ല, ഞാൻ കഴിക്കാറുണ്ട് ചോക്ലേറ്റ്. അതെങ്ങനെയാണ് ചോക്ലേറ്റ് കഴിച്ചുകൊണ്ട് വെയിറ്റ് കുറയ്ക്കുക, അതെങ്ങനെയാണ് നമുക്ക് ഒരു ഫുഡിനെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വരുന്നത്, എങ്ങനെ നമുക്കിതൊരു ഫില്ലിംഗ് തരും, എങ്ങനെ ചോക്ലേറ്റ് കഴിച്ചുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാം, ചോക്ലേറ്റ് നിങ്ങൾക്ക് കഴിക്കാം, ലിമിറ്റഡ് എമൗണ്ട് ആണ്, എത്രത്തോളം കഴിച്ചുകൊണ്ടാണ് നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നത്, എങ്ങനെയാണ് അത് കഴിക്കേണ്ടത്, അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ചോക്ലേറ്റ് എന്ന് പറയുന്നത് ഡാർക്ക് ചോക്ലേറ്റ് വളരെ വലിയ ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ വരെ ഫുഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. അതായത് ഒരു നേരം അവർ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രധാനപ്പെട്ടതാണ് ഡാർക്ക് ചോക്ലേറ്റ്. അത് നിങ്ങൾ എവിടെ റെഫറൻസിന് പോയാലും, ഏത് ആക്ടറിനെ പറ്റിയിട്ട് റെഫറൻസിന് പോയാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ചോക്ലേറ്റ്, അതും ഡാർക്ക് ചോക്ലേറ്റ്. പേഴ്സണലായിട്ട് അവരുടെ നടത്തുന്ന ഇൻ്റർവ്യൂകൾ കേട്ടാലും മനസ്സിലാവും ഡാർക്ക് ചോക്ലേറ്റ് മസ്റ്റായിട്ടും അവർ ദിവസേന ഡെയിലി ബേസിസിൽ കഴിക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ കാരണം ഡാർക്ക് ചോക്ലേറ്റ് തരുന്ന ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് കണ്ടൻ്റ് ആണ്. അത് നമുക്ക് നല്ല പോലെ സ്കിൻ ഗ്ലോയ്ക്ക് സഹായിക്കും, നല്ല ക്ലീൻ ക്ലിയർ സ്കിന്നിന് സഹായിക്കും, ഭയങ്കര യൂത്ത്ഫുൾ ആയിരിക്കും, എപ്പോഴും യൂത്ത്ഫുൾ സ്കിൻ ആയിരിക്കും, യങ് ആയിരിക്കുന്നതിന് സഹായിക്കുന്ന ഒരു നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഡാർക്ക് ചോക്ലേറ്റ്. ഇതിൻ്റെ റെഫറൻസ് നിങ്ങൾക്ക് ഗൂഗിളിൽ പോയാൽ പോലും കിട്ടും. മാത്രമല്ല ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നതിന് കൊണ്ട് ഹാർട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. ഒരു പീസ് ഓഫ് ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുകയാണെങ്കിൽ നമ്മളൊന്ന് എനർജറ്റിക് ആയിട്ട്, ഒന്ന് സ്മാർട്ടായിട്ട്, ഒന്ന് റിഫ്രഷ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നതിന് ഡാർക്ക് ചോക്ലേറ്റ് നല്ല പോലെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് പറയുമ്പോഴേക്കും ഡാർക്ക് ചോക്ലേറ്റ് വിത്ത് ഷുഗർ ഓർഡർ ചെയ്യാൻ റെഡി ആവണ്ട. ഞാൻ പറഞ്ഞത് ഡാർക്ക് ചോക്ലേറ്റ് നോ ഷുഗറാണ്. നോ ഷുഗർ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഓർഡർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നോ ഷുഗർ തന്നെ ഓർഡർ ചെയ്യണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ ബെനിഫിറ്റ് കിട്ടുള്ളൂ. ഡാർക്ക് ചോക്ലേറ്റിൽ അടങ്ങിയിരിക്കുന്ന പോളിയോൾസ് എന്ന് പറയുന്ന സുക്രോസ് സബ്സ്റ്റിറ്റ്യൂട്ട്, അതായത് നമ്മൾ ഷുഗർ അടങ്ങിയിട്ടുള്ള ചോക്ലേറ്റ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലോട്ട് സുക്രോസ് ചെല്ലുന്നുണ്ടല്ലോ, മധുരം ചെല്ലുന്നുണ്ടല്ലോ, പക്ഷേ പോളിയോൾസ് എന്ന് പറയുന്ന സുക്രോസ് സബ്സ്റ്റിറ്റ്യൂട്ടാണ് ഡാർക്ക് ചോക്ലേറ്റിലുള്ളത്. എന്ന് വെച്ചാൽ അതിൽ സുക്രോസ് ഇല്ല. ഈ സുക്രോസ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള പോളിയോൾസിന് കാലറി വളരെ കുറവാണ്. മാത്രമല്ല ഗ്ലൈസമിക് ഇൻഡെക്സും വളരെ കുറവാണ്. എന്ന് വെച്ചാൽ ഈ ഡാർക്ക് ചോക്ലേറ്റ് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയബറ്റിക് ആവില്ല. ഞാനിവിടെ കാണിച്ചത് അമൂലിൻ്റെ ഡാർക്ക് ചോക്ലേറ്റ്, അത് വിത്തൗട്ട് ഷുഗറാണ്, ഷുഗർ ഫ്രീ ആണ്. ഞാൻ നിങ്ങളോട് ഒരിക്കലും അമൂല് വാങ്ങിക്കണം എന്നൊന്നും പറയില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെ വാങ്ങിക്കാം. ഇതൊരു ബ്രാൻഡ് കണ്ടൻറ്റിൻ്റെ പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. എനിക്ക് അമൂല് പൈസയൊന്നും തന്നിട്ടില്ല, അല്ലെങ്കിലും പൈസ തന്നിട്ട് അങ്ങനെ ഒരു ബ്രാൻഡിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡാർക്ക് ചോക്ലേറ്റ് വിത്തൗട്ട് ഷുഗർ നോക്കി വാങ്ങിക്കുക, എന്നിട്ട് ഇനി ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത്, എത്ര ക്വാണ്ടിറ്റിയാണ് കഴിക്കേണ്ടത് ഫോർ വെയിറ്റ് റിഡക്ഷൻ എന്നല്ലേ. അതിന് മുൻപൊരു കാര്യം പറയട്ടെ, നമ്മൾ ചിലപ്പോൾ ഭക്ഷണം ഒരു സമയത്തൊക്കെ സ്കിപ്പ് ചെയ്യാറുണ്ട്. അയ്യോ ഇന്ന് ഓഫീസിൽ എനിക്ക് ഭയങ്കരമായിട്ട് വർക്ക് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് 1:30 ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല, 3:30-4 മണിയാവും എന്ന് പറയുന്നവരാണ് എൻ്റെ മോസ്റ്റ് ഓഫ് ദ ക്ലയൻസും. അതിന് വഴക്ക് പറയുന്നതാണ് എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോലി തന്നെ. അപ്പോൾ ടൈമിന് ഭക്ഷണം കഴിക്കില്ല എന്ന് തോന്നുന്നവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫുഡ് സബ്സ്റ്റിറ്റ്യൂട്ടാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിഷൻ കിട്ടുകയും ചെയ്യും, അതോടൊപ്പം അത് നല്ല പോലെ വെയിറ്റ് റിഡക്ഷന് സഹായിക്കും. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഭക്ഷണം വേണം എന്നും തോന്നില്ല. ഡാർക്ക് ചോക്ലേറ്റിൻ്റെ വേറൊരു പ്രത്യേകത, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒത്തിരി ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിനും ഹാർട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിനും ഹാർട്ട് ഡിസീസസ് വരാനുള്ള സാധ്യതയെ കുറയ്ക്കുന്നതിനും ഒക്കെ കഴിവുള്ളതോടൊപ്പം തന്നെ റിങ്കിൾസ് വരാതിരിക്കുന്നതിനും നല്ല പോലെ സഹായിക്കും. അതുകൊണ്ടാണ് ഇതിനൊരു ആൻറ്റി ഏജിങ് റെമഡി കൂടിയാണ് ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല യുവി റേസിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് കൂടി ഈ ഡാർക്ക് ചോക്ലേറ്റിനുണ്ട്. മാത്രമല്ല സ്കിൻ ഡിസീസസ് ഉണ്ടല്ലോ, നമുക്ക് റാഷസ് വരിക, ഇൻഫെക്ഷൻ വരിക, ചൊറിച്ചിൽ വരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്കിൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളില്ലേ, അതൊന്നും വരാതിരിക്കുന്നതിനും ഡാർക്ക് ചോക്ലേറ്റ് നന്നായിട്ട് സഹായിക്കും. നമുക്ക് കുഞ്ഞുങ്ങൾക്കും കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഡാർക്ക് ചോക്ലേറ്റ്. പക്ഷേ കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, വിത്ത് ഷുഗർ കൊടുക്കാതെ വിത്തൗട്ട് ഷുഗർ ഡാർക്ക് ചോക്ലേറ്റ് തന്നെ നമ്മളും കുഞ്ഞുങ്ങളും കഴിക്കണം എന്ന് മാത്രം.
നമുക്കൊരിഷ്ട ഭക്ഷണം അത് നമ്മൾ കുറച്ച് സമയമെടുത്ത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഒത്തിരി ടേസ്റ്റി ആക്കി മാറ്റാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് അത് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തുകൂടാ. ഞാൻ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കഴിച്ച് എനിക്ക് എക്സ്പീരിയൻസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ എൻ്റെ ക്ലയൻസിന് ഞാനത് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ഡീപ്പ് നറിഷ്മെൻറ്റിന് സഹായിക്കും. നമ്മുടെ സ്കിന്നിനൊക്കെ ഒരു നമ്മൾ ഔട്ട്സൈഡിൽ നിന്ന് പുരട്ടുന്ന ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ടായിരിക്കും അല്ലേ. ഒരുപാട് നല്ല വില കൊടുത്ത് ഒരു കുഞ്ഞ് ബോക്സിന് 500 rupees, ഏറ്റവും മിനിമം 500 rupees കൊടുത്തിട്ട് നിങ്ങളത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഈ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ 100 grams നമുക്കൊരു 128 മാക്സിമം ഒരു 160 rupees ഒക്കെ വരുന്നുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഓപ്റ്റ് ചെയ്തുകൂടാ? നിങ്ങൾക്ക് അത് ഇൻസൈഡിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ പ്രൊട്ടക്റ്റ് ചെയ്യും, നമുക്ക് നല്ലൊരു ഫില്ലിംഗ് തരും, നമ്മുടെ വെയിറ്റ് നല്ലപോലെ കുറഞ്ഞിരിക്കും. എന്തൊക്കെ ബെനിഫിറ്റാണെന്നറിയോ? ഇതുകൊണ്ട് സ്കിന്നിൻ്റെ സെല്ലുകൾക്ക് ഡാമേജ് സംഭവിക്കുക എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഏജ് തോന്നിക്കുന്നത്. അപ്പോൾ ഈ സ്കിൻ ഡാമേജ് കുറയ്ക്കുന്നതിന്, അല്ലെങ്കിൽ സ്കിന്നിൻ്റെ സെല്ലുകളുടെ ഡാമേജ് കുറയ്ക്കുന്നതിന് ചോക്ലേറ്റ് നല്ലപോലെ സഹായിക്കും. ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ തള്ളിക്കളയാതെ, ഇറ്റ്സ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ് ചോക്ലേറ്റ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോളിയോൾസ് അഥവാ സുക്രോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള പോളിയോൾസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു ദിവസം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഈ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ക്വാണ്ടിറ്റി ലിമിറ്റഡ് ആണ്. ഇപ്പം ഞാൻ ഉണ്ടാക്കിയ ഈ ഒരു പീസ് ഒരെണ്ണമാണ് ഒരു ദിവസം നമുക്ക് ഫുഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കഴിക്കാനുള്ള ഓപ്ഷൻ ഉള്ളത്. ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ ഞാൻ വീണ്ടും പറയുന്നതായിരിക്കും കേട്ടോ. അതായത് ഒരു ദിവസം നമുക്ക് മാക്സിമം കഴിക്കാൻ പറ്റുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക, 10-15 grams ആണ് മാക്സിമം ഡാർക്ക് ചോക്ലേറ്റ് ഒരു ദിവസം കഴിക്കാൻ പറ്റുന്നത്. 10-15 grams മാത്രമാണ്, അതിൽ കൂടുതൽ കഴിക്കാതിരിക്കുക കേട്ടോ. അതായത് ഇതിലെ സുക്രോസ് കണ്ടൻ്റ് ആയിട്ടുള്ള പോളിയോൾസിന് മേ ഹാവ് ലാക്സാക്റ്റീവ് എഫക്റ്റ് എന്ന് അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. പോളിയോൾസ് മേ ഹാവ് ലാക്സാക്റ്റീവ് എഫക്റ്റ്. നമ്മുടെ സ്റ്റൂളിനെ സോഫ്റ്റ് ആക്കാനുള്ള ഒരു കഴിവുണ്ട്. നമ്മുടെ മോഷനെ, നമ്മൾ ടോയ്ലറ്റ് പോകുമ്പോൾ അത് ഭയങ്കര സോഫ്റ്റ് ആവാനുള്ള കഴിവുണ്ട്, ആക്കാനുള്ള കഴിവുണ്ട് ഈ ഒരു ഭക്ഷണത്തിന് എന്നുള്ളത് കൊണ്ട് തന്നെ അധികം കഴിക്കുന്നത് ചിലപ്പോൾ ലൂസ് മോഷൻ ഉണ്ടാക്കുന്നതിന് കാരണമാവും. വേണ്ട, എന്തിനാ എല്ലാ സാധനങ്ങൾക്കും നമുക്കൊരു ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഉണ്ടല്ലോ. ഇതുപോലെ ഒരു കുഞ്ഞു പീസ് ഒരു ദിവസം കഴിക്കുന്നത് നമുക്ക് നല്ലൊരു ഫില്ലിങ്ങും തരും. അതോടൊപ്പം അത് നമ്മുടെ അപ്പറ്റൈറ്റിനെ, നമ്മുടെ വിശപ്പിനെ നല്ലപോലെ കൺട്രോളാക്കും, ഒത്തിരി ന്യൂട്രിഷനുള്ളിലോട്ട് കയറും. അപ്പോൾ ഇനി ഇതുണ്ടാക്കുന്നത്, ഇത് ഡാർക്ക് ചോക്ലേറ്റ് വിത്തൗട്ട് ഷുഗർ വാങ്ങിച്ചിട്ട് ഡബിൾ ബോയിലിംഗ് സിസ്റ്റമാണ്. അതായത് വെള്ളം അടിയിൽ വെച്ചിട്ട് മീതെ പാത്രം വെച്ചിട്ട് അതിൽ ചോക്ലേറ്റ് ഇട്ടതിന് ശേഷം നന്നായിട്ട് അതിനെ കുക്ക് ചെയ്തെടുക്കുക, അതിനെ സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക, അതിനെ ലൂസ് ബാറ്റർ ആക്കിയിട്ട്, മനസ്സിലായില്ലേ എങ്ങനെയാണെന്ന്, അങ്ങനെയാക്കി എടുക്കുക. അതിനുശേഷം റോസ്റ്റഡ് ആൽമണ്ട്സ്, അതായത് ഏറ്റവും കാലറി കുറഞ്ഞതും കമ്പാരിറ്റീവ്ലി കാലറി കുറഞ്ഞതായിട്ടുള്ള ഒരു നട്ടാണ് ആൽമണ്ട്സ്. ആൽമണ്ട്സ് വെരി ലോ കാലറി ആണെന്നല്ല പറഞ്ഞത്, കമ്പയറിങ് കാഷ്യൂസ്, കാഷ്യൂ നട്ട് എടുക്കുന്നതിനേക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആൽമണ്ട്സ് ലോ കാലറി ആണ്, ആൻഡ് ഹെൽത്ത് ബെനിഫിറ്റ്സ് മോർ ഓർ സെയിം ആസ് കാഷ്യൂസ് ആണ്. ഒരേപോലെയോ അല്ലെങ്കിൽ കാഷ്യൂസിനേക്കാൾ കൂടുതലോ ആണ്. ഒത്തിരി യൂത്ത്ഫുൾ സ്കിൻ തരുന്നതിനും നമുക്ക് നല്ലപോലെ ഡൈജഷൻ തരുന്നതിനും ഒക്കെ ആൽമണ്ട്സ് നല്ലതാണ്. ഒരു ദിവസം 8 badam വരെയാണ് കഴിക്കാവുന്നത്, 8 badam. അപ്പോൾ ഇതുകൊണ്ടുണ്ടാക്കുന്ന ഈ സോഫ്റ്റ് ബിസ്ക്കറ്റ്സ്, ഈ എന്തുവാ ചോക്ലേറ്റ് ബിസ്ക്കറ്റ്സ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു 8 badam അല്ലെങ്കിൽ 6 badam വരുന്ന രീതിയിലുള്ള ഓരോ കുട്ടി കുട്ടി ബിസ്ക്കറ്റുകൾ ഉണ്ടാക്കുക. അപ്പോൾ ആൽമണ്ട്സ് നമ്മുടെ ഉള്ളിലോട്ട് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി ഒരു ദിവസം ചെല്ലുകയും ചെയ്തു, അതേസമയം അതോടൊപ്പം ഡാർക്ക് ചോക്ലേറ്റും കൂടി ചെല്ലും. അപ്പോൾ ഹെൽത്ത് ബെനിഫിറ്റ് ഡബിളാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് കുറയും എന്നുള്ളത് വെറുതെ പറഞ്ഞതല്ല. എന്തുകൊണ്ട് വെയിറ്റ് കുറയുന്നു, എങ്ങനെ വെയിറ്റ് കുറയുന്നു, സൈഡ് എഫക്റ്റുകൾ എന്താണ് എന്നുള്ളതൊക്കെ ഞാൻ നന്നായിട്ട് ഡീറ്റെയിൽ ചെയ്തു. ചോക്ലേറ്റ് കഴിക്കേണ്ടത് ഒരു ദിവസം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ക്വാണ്ടിറ്റി 10-15 grams ആണ്. അപ്പോൾ അതിൽ പോളിയോൾസ് അടങ്ങിയിട്ടുണ്ട്, അത് ലാക്സാക്റ്റിക് എഫക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ കൂടുതൽ നമുക്ക് കഴിക്കാനുള്ള ഓപ്ഷനില്ല. ഡെയിലി ബേസിസിൽ ചോക്ലേറ്റ് കഴിക്കുന്നത് വളരെ നല്ലതാണ്, അതിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവാണ് ഇഫ് യു ആർ ഹാവിംഗ് ഡാർക്ക് ചോക്ലേറ്റ് വിത്തൗട്ട് ഷുഗർ. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു തന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് കഴിച്ച് നോക്കിയിട്ട്, ഒരു നേരത്തെ ഭക്ഷണത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കഴിച്ച് നോക്കിയിട്ട് എത്രത്തോളം ഗ്രാംസിൻ്റെ വെയിറ്റ് റിഡക്ഷൻ ഉണ്ടായി എന്നുള്ളത് സെയിം എക്സ്പീരിയൻസ് നിങ്ങൾ സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ. സോ റിസൾട്ട് ഇതിൻ്റെ താഴെ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം. എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കേണ്ട. ഇൻസ്റ്റഗ്രാം ID റാഡ് ദ ബ്ലോഗർ എന്നാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ലോട്ട്സ് ഓഫ് ലവ്.